മാരേജ് വർക്ക്ഷോപ്പ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷമുള്ള ഒരു കുടുംബജീവിതത്തിന് വേണ്ടി ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കുന്നു എന്നുള്ളത് നാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ് ഒരു സീരീസ് ചില ദിവസങ്ങൾ ഇനി അതെടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഹാപ്പി മാരീഡ് ലൈഫിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ദ ഹാർട്ട് ഓഫ് എ ഗുഡ് മാരേജ് എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം, അതാണ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ പരസ്പരം ആശയവിനിമയം ചെയ്യുവാനായിട്ട് കഴിയണം. ഈ രണ്ട് വ്യക്തികൾക്കും അവർക്ക് പറയാനുള്ള കാര്യം അവർക്ക് പറയാൻ കഴിയണം. അത് അവരുടെ പാർട്ട്ണർ അത് കേട്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ അവർക്കത് പ്രതികരിക്കുവാനായിട്ട് കഴിയണം. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പരസ്പരം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു കുടുംബജീവിതത്തിലെ ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ്. നമുക്കറിയാവുന്നതുപോലെ സ്ത്രീകളാണ് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ആ ഒരു ഫാക്റ്റ് ആദ്യം തന്നെ അത് മനസ്സിലാക്കി അതിനോട് ചേർന്ന് വരുന്നത് എല്ലാ പുരുഷന്മാർക്കും അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്കും ഏറ്റവും നല്ലൊരു കാര്യമാണ്. ബിക്കോസ് അത് അവർ തമ്മിലുള്ള ജെൻഡർ ഡിഫറൻസസിൻ്റെ ഭാഗമായിട്ട് തന്നെ അതൊരു വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യങ്ങൾ വ്യക്തതയോടെയും വിശദമായിട്ടും ഡീറ്റെയിൽഡായിട്ടും വികാരങ്ങളോടുകൂടെയും പറയുകയും കേൾക്കുകയും ചെയ്യുന്നതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പുരുഷന്മാർക്ക് പലപ്പോഴും അവർ സംസാരിക്കുന്നു, ചില ഫാക്റ്റുകൾ പറഞ്ഞു പോകുന്നു, ബട്ട് ഒരുപാട് വിശദീകരിച്ച് സംസാരിക്കുവോ അതിനകത്തൊത്തിരി അതിൻ്റെ പിന്നിലുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളത് അവർക്ക് സ്വാഭാവികമായി വരുന്ന ഒരു ടെൻഡൻസി അല്ല. എന്നാൽ ഒരു കുടുംബജീവിതത്തിൽ ഒരു പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും അവർ സഹായിച്ച് രണ്ടുപേരും ഒരുപോലെ അവരുടെ പേഴ്സണാലിറ്റിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു യൂണിറ്റും കൂടിയാണല്ലോ. അപ്പം അങ്ങനെ ഒരു ഭാര്യയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ സഹായത്തോടുകൂടെ തന്നെത്താൻ നല്ല രീതിയിൽ പ്രകടിപ്പിക്കുവാനും സംസാരിക്കുവാനുമുള്ള ഒരു പരിശീലനം കൂടിയാണ് എല്ലാ ഭർത്താക്കന്മാർക്കും ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ഒരു കുടുംബജീവിതത്തിൽ സാധാരണ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന മൂന്ന് രീതികളിലാണ് കമ്മ്യൂണിക്കേഷൻ അത് സാധാരണ അത് നടക്കുന്നത്. അത് ആരോഗ്യപരമല്ല. അതിനകത്തെ സെക്കൻഡും തേർഡും നമ്മൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ അതൊരു ഹെൽത്തി വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ല. എന്നാലും ഈ പാറ്റേൺസ് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തേത് പ്രോ ആക്റ്റീവ്, അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് സജീവമായി പരസ്പരം കാര്യങ്ങളെ നമ്മൾ സംസാരിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അതായത് ഒരു പ്രശ്നം വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് സംഭവിച്ചു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചൊരു എഗ്രിമെൻറ്റിൽ എത്തുന്നതിനെക്കാട്ടിലും മുൻപ് തന്നെ ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ച് പരസ്പരം ഓരോരുത്തരും അവരുടെ ആശയങ്ങൾ അതിനകത്ത് പങ്കിട്ട് അവർക്ക് തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തുവാൻ കഴിയുക. അതൊരു പക്ഷേ അവരുടെ ഫിനാൻസസിൻ്റെ ഇഷ്യൂ ആയിരിക്കും, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളായേക്കാം, മറ്റുള്ള ഏതെങ്കിലും വിഷയങ്ങളായേക്കാം. ബട്ട് ഓൺ എ റെഗുലർ ബേസിസ് ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ എടുത്തു വെച്ച് സംസാരിച്ച് പരസ്പരം ഓരോ വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് എഗ്രിമെൻറ്റിൽ എത്തുവാൻ കഴിയുന്നത് ഏറ്റവും നല്ല വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഒരു കുടുംബജീവിതത്തിൽ അതേറെ സമാധാനം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. എന്നാൽ മിക്കവാറും ഫാമിലീസിൽ നടക്കാതെ പോകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു രീതിയാണ് റിയാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ പ്രതികരിച്ചുള്ള നമ്മുടെ സംസാരങ്ങൾ. കൂടുതലും അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനാണ് ഫാമിലി ലൈഫിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതായത് ചില പ്രശ്നങ്ങൾ നടന്നു,
അല്ലെങ്കിൽ ചില ഇഷ്യൂസ് സംഭവിച്ചു, നമ്മൾ തമ്മിൽ ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ട് എന്ന് പ്രാക്ടിക്കലി നമുക്ക് മനസ്സിലായി. എന്നാൽ ശരി ബാ, നമ്മളിരുന്ന് ഇത് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ പരസ്പരം സംസാരിക്കാൻ തീരുമാനിക്കുന്നതായിട്ടുള്ള ഒരു രീതിക്കാണ് റിയാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം ചില സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്യത്തില്ല നമുക്ക് ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടെന്നുള്ളത്. ചില കാര്യങ്ങൾ മുൻപോട്ട് വന്നു കഴിയുമ്പോഴായിരിക്കും ഓ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ആ ഒരു സിറ്റുവേഷൻസിൽ രണ്ടു പേരുടെയും വികാരങ്ങൾ അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനകത്ത് ഹാർഷായിട്ടും അല്ലെ റൂഡായിട്ടും വളരെ വികാരത്തോടുകൂടെ പരസ്പരം പ്രതികരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ ശരിക്കും നടക്കാതെ പോകുന്നതായിട്ടുള്ള ഒരു കാര്യം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഒരാൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്, അവർക്ക് ചിലത് നമ്മൾ ചെയ്തതോ നമ്മൾ പറഞ്ഞതോ നമ്മൾ പ്രവർത്തിച്ചതോ ഒക്കെ കാരണം അവർക്കുണ്ടായ ചില വേദനകൾ അല്ലെങ്കിൽ മുറിവുകൾ അതൊക്കെ ഫ്രീ ആയിട്ട് ഒന്ന് പറയാനുള്ള ഒരു അന്തരീക്ഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കി കൊടുക്കണം. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരു വ്യക്തി അത് നല്ല രീതിയിൽ കേൾക്കണം. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്കതിനെക്കുറിച്ച് കേൾക്കാം. എന്നാൽ മൂന്നാമത്തെ ഒരു കാര്യമാണ് റേഡിയോ ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയും. അതിൻ്റെ ശരിക്കുള്ള ഒരു മലയാളം വാക്ക് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു സ്ഫോടനാത്മകമായ ഒരു രീതിയിലുള്ള ഒരു ആശയവിനിമയം, അതായത് ചില വിഷയങ്ങൾ അത് നമ്മൾ തമ്മിൽ ഈ രണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവർ തമ്മിൽ ഒരുപാട് വികാരങ്ങൾ അല്ലെങ്കിൽ മുറിവുകൾ ഏൽപ്പിക്കപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. പരസ്പരം ഹേർട്ടായിപ്പോയ അല്ലെ നെഗറ്റീവ് ഫീലിങ്സ് ഡെവലപ്പ് ചെയ്ത ചില പ്രത്യേക വിഷയങ്ങൾ കാണും. അത് ഒരു കാരണവശാലും ഇവർക്ക് രണ്ടു പേർക്കും കൂടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റാത്ത ചില ഇഷ്യൂസാണ് അല്ലെങ്കിൽ വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് തൊട്ട് കഴിഞ്ഞാൽ വഴക്കാകും അല്ലെങ്കിൽ ഇത് തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും ആ വിഷയങ്ങളെക്കുറിച്ച് ഈ രണ്ടു കൂട്ടരും സംസാരിക്കാനായിട്ട് അവരൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. അതിങ്ങനെ മാറ്റി വച്ചിരിക്കുകയാണ്. കാരണം അത് തൊട്ട് കഴിഞ്ഞാൽ അവിടെ വലിയൊരു സ്ഫോടനം നടക്കും എന്നുള്ളത് രണ്ടു കൂട്ടർക്കും ഒരുപക്ഷെ അതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ശ്രമം നടത്തിയപ്പോഴായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് മാറ്റിവെക്കുന്നത് കൊണ്ട് അതൊരിക്കലും സോൾവ് ആകുന്നില്ല. മറ്റുള്ള ബന്ധങ്ങളിൽ പിന്നെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപക്ഷെ അവോയ്ഡ് ചെയ്ത് നമുക്ക് ജീവിക്കാം, നടക്കാം, പ്രവർത്തിക്കാം. പക്ഷെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുമ്പോൾ അവർ 24/7 അല്ലേ, അവർ ഒരു അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഒന്നായി തീരാനുള്ള ഒരു തീരുമാനം, എല്ലാത്തിലും ഒരുമയോടെ മുൻപോട്ട് പോകാൻ തീരുമാനമെടുത്തിരിക്കുന്നവരാണ്. അപ്പം ഈ അവരുടെ എന്താ അവരുടെ ദേഹിയിലുള്ള ഒരുമ, മനസ്സിലുള്ള ഒരുമയ്ക്ക് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന കാര്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കമ്മ്യൂണിക്കേഷൻ. ഇന്ന് പല കുടുംബജീവിതങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നു അല്ലേ, രണ്ടുപേരൊരുമിച്ച് ജീവിക്കുന്നു, അവർ തമ്മിൽ എത്ര ഒരുമയുണ്ട്, എത്ര സൗഹൃദമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കല്യാണം കഴിച്ചു, അതുകൊണ്ട് അവരൊരുമിച്ച് ജീവിക്കുന്നു, ഒരു 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 കൂരയ്ക്കടിയിലാണ് അവർ ജീവിക്കുന്നതെങ്കിലും ഒരുപക്ഷേ രണ്ട് വ്യത്യസ്തമായ ലോകത്തിൽ രണ്ട് വ്യത്യസ്തമായ
ചിന്താഗതികളിൽ അവർ മുൻപോട്ട് പോകുന്നവരായിട്ടാണ് പല കുടുംബജീവിതത്തിൻ്റെയും അനുഭവം. അതൊരിക്കലും നല്ല ഒരു എന്താ ഒരു പെർഫെക്റ്റ് മാരേജ് എന്ന് ഉള്ളതല്ല നമ്മളൊരിക്കലും പറയുന്നത്. പക്ഷേ ഒരു ഒരു ഗുഡ് മാരേജ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി മാരേജിന് അത് ഒരിക്കലും വഴിയൊരുക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം കാര്യങ്ങളെ മാറ്റിവെക്കുന്നത് കൊണ്ട് ശരി ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഞങ്ങൾ തമ്മിൽ വഴക്കാകും എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ അത് അത് അവിടെ കിടന്ന് അത് വളരും എന്നുള്ളത് ഓർക്കണമേ. നമ്മളൊട്ടും വിചാരിക്കാത്ത ഒരു സമയത്തായിരിക്കും നമ്മുടെ ബന്ധത്തിനകത്ത് വലിയ തകർച്ചയുണ്ടാക്കുന്നത് പോലെ ആ കാര്യം വീണ്ടും കയറി വരുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യം നമ്മൾ കേട്ടു, പ്രോ ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, റിയാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, റേഡിയോ ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. ഇതിനകത്തെ ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള കാര്യമാണ് പ്രോ ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ നമ്മൾ കാത്തിരിക്കണ്ട അല്ലേ, അതിന് മുൻപ് തന്നെ ഓൺ എ റെഗുലർ ബേസിസ് തമ്മിൽ സമയമെടുത്ത് നമ്മൾക്ക് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് കഴിയണം. കീപ് സ്മോൾ അക്കൗണ്ട്സ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലേ നമ്മൾ ഓൺ എ റെഗുലർ ബേസിസ് നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അത് കിടന്ന് വഷളാകാതെ പരസ്പരം ജീവിതങ്ങളിൽ അത് വികാരങ്ങൾ ഉളവാക്കുന്നതിന് മുൻപ്, വേദനകൾ ഉളവാക്കുന്നതിന് മുൻപ് അത് സംസാരിച്ചൊരു എഗ്രിമെൻറ്റിനകത്തേക്ക് വരുവാനായിട്ട് നമുക്ക് കഴിയണം. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഓൾറെഡി ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് വിചാരിക്കുക, ഇതുപോലെ ഭയങ്കര എന്താ ഇത് ഇത് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാനേ പറ്റത്തില്ല, ഡോക്ടറെ ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് ഞങ്ങൾ തമ്മിൽ അടിയിടും, അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാറേയില്ല, അത് ഞങ്ങളങ്ങ് മാറ്റിവെച്ചു, അങ്ങനെ ജീവിതം മുൻപോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ. എന്നാൽ അതേസമയം ഞങ്ങളുടെ കുടുംബജീവിതം മെച്ചപ്പെടണം, ഞങ്ങളുടെ മാരേജ് മാരീഡ് ലൈഫിനകത്ത് ഇനിയും ഒരുമ വരണം, ഞങ്ങൾക്കൊരു ബെറ്റർ മാരേജിലേക്ക് വർക്ക് ചെയ്യണം എന്ന് താല്പര്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഞാൻ പറയട്ടെ, അതിന് ചില വഴികളുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ പ്ലേസിലേക്ക് നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ there are certain steps that you need to take towards that. Adine kurichu namukku adutha episode il namalku kelkam. So communication is the heart of every marriage and we should be willing adinde ella vashangalum ella aartum padichedukkanulla oru valiya taalpariyam namakku undayirikkanam. Nammale nalle oru enda orumayilekku നമ്മുടെ മനസ്സുകൾക്കകത്ത് നമ്മുടെ ചിന്താഗതികളിൽ ഒരുമയിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്ക് നല്ല രീതിയിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയണം. അതിൻ്റെ എല്ലാ ആസ്പെക്ട്സും പഠിച്ചെടുക്കണം എന്നൊരു വലിയ ആഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.